ఫ్రెష్ రైస్ పప్పు ఉంది సార్. ഇവിടെ വ്യവസായ വകുപ്പിനെ കുറിച്ച് നടന്ന ചർച്ചയിൽ കശുവണ്ടി വ്യവസായം ചർച്ചയിൽ വ്യവസായ വകുപ്പ് മന്ത്രി ഫലപ്രദമായ മറുപടി പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ വ്യവസായ വകുപ്പ് ചെയ്തു എന്നത് ആർക്കും അഭിനന്ദിക്കാൻ കഴിയുന്ന, സന്മനസ്സുള്ളവർക്ക് അഭിനന്ദിക്കാൻ കഴിയുന്ന തരത്തിൽ ചെയ്ത കാര്യങ്ങളിവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. കശുവണ്ടി വ്യവസായം വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുകയാണ്. നിർഭാഗ്യവശാൽ ആരും അതിൻ്റെ ഒരു അരികു പോലും പിടിച്ചില്ലെന്ന സാർ എൻ്റെ ദുഃഖം. ഒരാളും അതേക്കുറിച്ച് പരാമർശിച്ചില്ല. ആ കൂടി പറഞ്ഞതൊരു അസംബന്ധ വാചകം മാത്രമാണ്. അത് സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി പറഞ്ഞ് തേഞ്ഞ് അത് ജനം തള്ളിക്കളഞ്ഞ വാദം ഇപ്പോഴും ഈ എൽഡിഎഫിനെ പോലെയുള്ളവർ ഇവിടെ വന്ന് എഴുന്നള്ളിച്ചു എന്നത് വളരെ വളരെ ഒരു എന്താ അതിന് പറയേണ്ടത്, ഞാനത് വിടുകയാണ്, അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ഈ വ്യവസായം നേരിടുന്ന പ്രശ്നവുമായി തോട്ടണ്ടിയുടെ ലഭ്യതയാണ് സാർ ഈ വ്യവസായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ 800,000 ടൺ തോട്ടണ്ടി ആവശ്യമുണ്ട്. കേരളത്തിൽ നമ്മൾക്ക് ലഭ്യമായത് കേവലം 80,000 ടണ്ണാണ്. ആ 80,000 ടണ്ണും ഏറെയും സ്റ്റേറ്റ് കടന്നാണ് പോകുന്നത്. കേരളത്തിലേക്കുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ ഫലത്തിൽ കേരളത്തിലെ തോട്ടണ്ടി ലഭ്യത എന്ന് പറയുന്നത് ഏകദേശം 0 ആണ്. ഇവിടെ ഫാക്ടറികളും തൊഴിലാളികളും എന്ന് പറയുന്നത് ലക്ഷങ്ങളുമാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തോട്ടണ്ടിയുടെ ലഭ്യത ഉറപ്പാക്കുക എന്ന് തന്നെയാണ്. അതാണ് ഈ വ്യവസായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ ഞങ്ങൾ മറ്റു ചില സ്റ്റേറ്റിൽ നിന്ന് സ്ഥലം നമ്മൾ എടുക്കാൻ പറ്റുമോ, ലീസ് എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു, വളരെ വലിയ നീക്കം നടത്തി. ഇപ്പോൾ ആ ഗവൺമെൻറ്റുകൾ ഇങ്ങോട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിലാണെങ്കിൽ സ്ഥലം തരാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് അവിടെ പോയി അവിടെയുള്ള തൊഴിലാളിയുടെ കോപ്പറേറ്റീവ് ഉണ്ടാക്കി നമ്മൾ ഉൽപ്പാദനത്തിലൊക്കെ പോകുമെന്ന് വെച്ചാൽ അത് റിസ്ക്കാണ്. അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് അവരുടെ പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാൻ കഴിയും പ്ലാന്റേഷന് എന്നത് ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ ഞങ്ങൾ രണ്ടും കൂടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. നിരവധിയായ സ്ഥലങ്ങൾ യൂക്കാലിപ്റ്റസും അർക്കേഷ്യവും ഒക്കെ കൃഷി ചെയ്തിട്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അവരാ സ്ഥലം ഈ അർക്കേഷ്യയും യൂക്കാലിപ്റ്റസും വെള്ളത്തിൻ്റെ ഉറവിടം തന്നെ നശിപ്പിക്കുന്ന ഈ രണ്ട് സാധനങ്ങളെ മാറ്റി കാഷ്യു വെച്ച് പിടിപ്പിച്ചാൽ ഈ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും വലിയ റിട്ടേൺ കിട്ടും, 1,000,000 തൊഴിലാളിക്ക് തൊഴിലും കിട്ടും, ഇവിടെയുള്ള നമ്മുടെ വ്യവസായം സംരക്ഷിക്കാനും പറ്റും. അപ്പോൾ അത് വളരെ ഗൗരവതരമായി ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായി സഹകരിക്കുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് കഴിയുന്ന പ്ലാന്റേഴ്സിനെ കൊണ്ട് പ്ലാന്റേഷൻ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പണ്ടൊക്കെ നാട്ടിലാകെ കശുമാവ് ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ പ്ലാന്റേജസ് എല്ലാം പിന്നെ കൃഷി ചെയ്യുന്ന റബ്ബറും മറ്റുമാണ്. ഇപ്പോൾ APK അടക്കമുള്ളവർ കശുമാവ് കൃഷി ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. പ്ലാന്റേഷൻ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അവരെ കുറേ സഹായിക്കാൻ കഴിയുമ്പോൾ എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഗൗരവതരമായൊരു ആലോചനയാണ് ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നുള്ളത്. പ്ലാന്റേഴ്സുമായി ചർച്ച ചെയ്തുകൊണ്ട് പ്ലാന്റേഷൻ അടിസ്ഥാനത്തിൽ കശുവണ്ടി കൃഷിയിലേക്ക് വന്നാൽ അവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിക്കുകയാണ്. പിന്നീട് ഉള്ളത് ഇറക്കുമതി ചെയ്യണം. ഇന്നത്തെ ഇതെല്ലാം പറയുമ്പോഴും കൃഷി ചെയ്താൽ മിനിമം 3 വർഷം എടുക്കും ആദ്യത്തെ റിട്ടേൺ കിട്ടാൻ. അപ്പോൾ കൃഷി ചെയ്ത് തോട്ടണ്ടി ഉണ്ടാക്കി കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നത് നമുക്ക് ഉടനടി പ്രായോഗികമായ കാര്യമല്ല, വരും കാലങ്ങളിലുള്ള കാര്യമാണത്. ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നതാണത്. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് അടിയന്തരമായി തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുക തന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഇറക്കുമതി ചുങ്കത്തിൽ വന്നിട്ടുള്ള മാറ്റം കാരണം വളരെ വലിയ വിലയിലേക്കാണ് തോട്ടണ്ടി മാറുന്നത്. അപ്പോൾ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ തക്ക സമയത്ത് തന്നെ വിദേശങ്ങളിൽ നിന്ന് തോട്ടണ്ടി വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാനും ബാങ്ക് പ്രതിനിധികളും ചെറുകിട വ്യവസായികളും എല്ലാം ബന്ധപ്പെട്ട് 2-3 തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ റിസർവ് ബാങ്ക് എല്ലാം ഇങ്ങോട്ട് വെച്ചൊരു നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു SPV രൂപീകരിക്കൂ. തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിനടക്കമുള്ളൊരു സംവിധാനം പൊതുമേഖലയിൽ നിന്ന് വ്യത്യസ്തമായി സമയത്ത് പോയി ന്യായമായ വില ഉറപ്പാക്കി വാങ്ങാൻ കഴിയുന്നൊരു സിസ്റ്റം നിങ്ങൾ ഉറപ്പാക്കിയാൽ ഞങ്ങളതിനോട് സഹകരിക്കാൻ തയ്യാറെന്നാണ് റിസർവ് ബാങ്കും നാഷണലൈസ് ബാങ്കും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളൊരു SPV ഉണ്ടാക്കാൻ നമ്മൾ നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്നത്തെ UPA ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല, ഇന്നത്തെ NDA ഗവൺമെൻറ് സന്നദ്ധമല്ല കാഷ്യു ബോർഡ് രൂപീകരിക്കാൻ.
കേരളത്തിൽ തന്നെ അത്തരം ഒരു സംവിധാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവതരമായി ചർച്ച ചെയ്യുകയാണ്. തീർച്ചയായും വരുന്ന അധികം കാലവിളംബം കൂടാതെ അങ്ങനെ ഒരു എസ് പി ബി കേരള കാഷ്യ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് തോട്ടണ്ടിയുടെ ലഭ്യത ഉറപ്പാക്കാനും മാർക്കറ്റിംഗിൽ ഇടപെടാനും കഴിയുന്ന തരത്തിലൊരു സിസ്റ്റമാണ് ആലോചിക്കുന്നത്. ഇതാണ് പറയാനുള്ളത്. ലക്ഷക്കണക്കായ തൊഴിലാളികളുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ ഒരു തരുമ്പൊരു വാക്കുപോലും വ്യവസായ ചർച്ചയിൽ ആരും പ്രതിപക്ഷത്തു നിന്ന് പറഞ്ഞില്ല എന്ന ദുഃഖമാണ് എനിക്കുള്ളത്. തീർച്ചയായും അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ കൺസേൺ ഉള്ളവരാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ രംഗത്ത് ഇടപെടുന്നത്. ഗവൺമെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത് സ്ഥാപിത താല്പര്യക്കാരുടേതല്ല, പാവപ്പെട്ട തൊഴിലാളികളുടെ പക്ഷത്താണ് ഈ ഗവൺമെന്റ് ഉള്ളത്. സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ വർത്തമാനം പറയാൻ കശുവണ്ടിയിൽ നിന്ന് മിണ്ടിപ്പോയാൽ സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി വർത്തമാനം പറയാനാണ് ഇവിടെ ആളുള്ളത്. തൊഴിലാളികൾക്ക് വേണ്ടി കമാനൊരുക്ഷരം പറയാൻ ഈ സഭയിൽ പ്രതിപക്ഷത്തൊരാളുമില്ല എന്ന ദയനീയ സ്ഥിതിയിൽ വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് ആ താല്പര്യം സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് വിഹിതം പാസ്സാക്കി തരണം എന്ന് പ്രതീക്ഷിക്കാം.